വെൽക്കം ടു മൈ ചാനൽ ബാബീസ് വ്ളോഗ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായ കാണുന്നെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. പിന്നെ അടുത്ത വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇനി നമുക്ക് ബേക്കറിയിലും കാര്യങ്ങളൊന്നും പോയിട്ട് മിച്ചർ വാങ്ങണ്ട, നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായി മിച്ചർ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിച്ചറാണ്. അപ്പോൾ നമുക്ക് മിച്ചർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് മിച്ചർ ഉണ്ടാക്കാനായി 500 ഗ്രാം കടലമാവും അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും 2 ടീസ്പൂൺ ഉപ്പും പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. വിഷം കൂടി വേണമെന്നു നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മാവൊക്കെ ശരിക്കും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കുഴച്ച് വെച്ച് ഈ മാവിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നമ്മളെ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കാം. നമുക്ക് ബൂന്തി തയ്യാറാക്കാനായി വേറൊരു പാത്രത്തിലേക്ക് 100 ഗ്രാം കടലമാവ് എടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും ഒഴിച്ചെടുക്കുക. നല്ല ലൂസാണ് മറ്റേതിനെക്കാട്ടും. നമുക്ക് ഈ മാവ് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഈ ഒരു 7 ആയിൽ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ തിളച്ച ഓയിലിലേക്ക് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കാം. മിക്സറിൻ്റെ ഇത് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം. നമുക്ക് ഓരോ ബാച്ചും ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ബൂന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മളൊരു അരിപ്പക്കായിലെടുത്ത് അതിലേക്ക് നമ്മുടെ ലൂസായ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതങ്ങനെ വീണ് നമ്മുടെ ബൂന്തി ഇങ്ങനെ റെഡിയാവും. നമ്മളെ ബൂന്തി കിഡുമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് മാറ്റാം പ്ലേറ്റിലേക്ക്. നല്ലവണ്ണം വറ്റി വന്നതിൻ്റെ ശേഷമാണ് മാറ്റാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കുറയും. ഇനി നമുക്ക് കുറച്ച് പരിപ്പ് കടല നമ്മളെ എണ്ണയിലിട്ട് ഒന്ന് വേവിച്ച് പൊരിച്ചെടുക്കുക. ഇനി നമുക്ക് അതുപോലെ തന്നെ കുറച്ച് നെൽക്കടലയും വറുത്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതിലിട്ട് മൂപ്പിച്ചെടുക്കാം. നമുക്ക് കുറച്ച് വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇതിലിട്ട് മൂപ്പിച്ചെടുക്കാം. മിച്ചലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഓരോ ബാച്ചായിട്ട് ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് മിച്ചലൊക്കെ നല്ല പൊടിഞ്ഞ് നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബൂന്തി ഇതിലേക്ക് ഇട്ടെടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിയുള്ള സാധനം കൂടി ഇതിലേക്ക് ഇട്ടെടുക്കാം. ആദ്യം നമ്മൾ കടല പരിപ്പിടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നെൽക്കടല ഉള്ളുണ്ട്. മിച്ചറൊക്കെ ഇതാ കിഡു ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എവിടുന്ന തുടങ്ങി എത്രയും ഉള്ളായി. പേടിയൊന്നും ഇനി ഞങ്ങൾ വാങ്ങണ്ട. എന്താ ടേസ്റ്റ്, ഉഷാറ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചറ പറയാന്ന് ഇടുക. പിന്നെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ബൈ.